കോട്ടയം അയ്മനത്ത് ബാങ്കിന്റെ ഭീഷണിയെ തുടർന്ന് വ്യവസായി ആത്മഹത്യ ചെയ്തു. കർണാടക ബാങ്കിലെ ജീവനക്കാരന്റെ ഭീഷണിയാണ് ബിനുവിനെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് കുടുംബം. ബാങ്കിലെ മാനേജർ പ്രദീപ സമ്മർദ്ദം ചെലുത്തിയെന്ന് മകൾ നന്ദന പറയുന്നു. പ്രദീപ് ഫോൺ ചെയ്യുന്നത് പോലും ഭയമാണെന്ന് പിതാവ് പറഞ്ഞതായി മകൾ കൂട്ടിച്ചേർത്തു. അതേസമയം വിഷയത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ്. ബാങ്കിന് മുന്നിൽ ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സനോജ് ചേരുന്നു. സനോജ്, പ്രതിഷേധം കൂടുതൽ കനക്കുകയാണ്, എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ശക്തമായ പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. കാരണം ഇന്നലെ ബിനു മരണമടഞ്ഞുവെന്ന വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബിനുവിന്റെ വീട്ടിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് തങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, തങ്ങളുടെ പിതാവ് മരണപ്പെടാനുണ്ടാക്കിയ കാരണം ഇന്നതാണ് എന്ന് ഈ ബന്ധുമിശ്രാദികളും മക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിഷയത്തിൽ ഇടപെടാൻ ഡിവൈഎഫ്ഐ പിന്നീട് തീരുമാനിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇതിനെ തുടർന്നാണ് രാവിലെ 11:30 ശേഷം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കർണാടക ബാങ്കിന്റെ നാഗമ്പടം കോട്ടയം ശാഖയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഈ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നതിനിടയിലായിരുന്നു ആത്മഹത്യ ചെയ്ത ബിനുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ബന്ധുമിത്രാദികൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ആ മൃതദേഹവുമായി ആംബുലൻസ് നേരെ വന്നത് കർണാടക ബാങ്കിന്റെ ശാഖയ്ക്ക് മുമ്പിലാണ്. അവിടെ നിന്നും മൃതദേഹം ആംബുലൻസിൽ നിന്നും ഇറക്കി ഈ ശാഖയുടെ മുമ്പിൽ പുറത്തുവച്ച് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് പുറത്തുവച്ച മൃതദേഹം വീണ്ടും ആംബുലൻസിനുള്ളിലേക്ക് കയറ്റുകയായിരുന്നു. ഇപ്പോഴും ആംബുലൻസ് മൃതദേഹവുമായി ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത്. സനോജ, പോലീസ് എത്തിയിട്ടുണ്ട്, ബാരിക്കേഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു, എന്താണ് പോലീസ് പറയുന്നത്? ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നേരത്തെ തന്നെ സ്ഥലത്തെത്തി ബാരിക്കേഡുകൾ തീർത്തിരുന്നു. പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പിന്നീട് പ്രവർത്തകരെ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ശാന്തരാക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പിന്നീട് നടന്ന പ്രതിഷേധ ധർണ ഡിവൈഎഫ്ഐയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് മഹേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിന്റെ മുൻനിരയിൽ തന്നെയുണ്ട്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കോട്ടയം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. നിരവധി ചെറുപ്പക്കാർ ഈ മാർച്ചിൽ അണിനിരക്കുന്നുണ്ട്. ഇതിനിടയിലാണ് മൃതദേഹവുമായി ഈ ആംബുലൻസ് ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. കുറ്റക്കാരായിട്ടുള്ള ബാങ്ക് മാനേജർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങളുടെ പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടിയുമായി മുൻപോട്ട് പോകുമെന്നാണ് മക്കൾ രാവിലെ വ്യക്തമാക്കിയിട്ടുള്ളത്. തങ്ങളുടെ പിതാവിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കണമെങ്കിൽ ഈ കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അതിനാൽ ഏതറ്റം വരെയും പോകുമെന്നുമാണ് മക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല ബാങ്ക് ജീവനക്കാർ നൽകുന്ന വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മുമ്പ്, കഴിഞ്ഞ 13-ാം തീയതി മാത്രമാണ് ബിനുവുമായി താൻ ഫോണിൽ സംസാരിച്ചത് എന്നാണ് ബാങ്ക് ജീവനക്കാർ വ്യക്തമാക്കുന്നത്. എന്നാൽ സമീപ പ്രദേശങ്ങളിൽ, അതായത് ഈ കുടയമ്പടി പ്രദേശത്തെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ബാങ്ക് ജീവനക്കാരായിട്ടുള്ള ആളുകൾ ബിനുവിന്റെ വ്യാപാര സ്ഥാപനത്തിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 5 ലക്ഷം രൂപയാണ് ബിനു വായ്പ എടുത്തിരുന്നത്. ആദ്യവും ഈ 5 ലക്ഷം എടുക്കുന്നതിന് മുമ്പ് തന്നെ ബിനു മറ്റൊരു ലോൺ എടുത്തിരുന്നു. ആ ലോൺ കൃത്യമായി അടയ്ക്കുകയും പിന്നീട് 5 ലക്ഷം രൂപ ബിനുവിനെ വായ്പയായി അനുവദിക്കുകയുമായിരുന്നു. ഈ തുകയും ബിനു കൃത്യമായി അടച്ചു വരികയായിരുന്നു. കഴിഞ്ഞ 2 മാസം മാത്രമാണ് ബിനുവിനെ തുക അടയ്ക്കുന്നതിനകത്ത് മുടക്കം വന്നത്. ഈ മുടക്കം വന്ന തുക പിന്നീട് ബാങ്ക് ജീവനക്കാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ബിനു അടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് 283 രൂപ മാത്രമാണ് ബാലൻസ് ആയി അടയ്ക്കാനുണ്ടായിരുന്നത്. എന്നാൽ ഈ തുക അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാങ്ക് ജീവനക്കാരുമായി തർക്കങ്ങളുണ്ടാവുകയും ഒപ്പം തന്നെ ഈ മാസത്തെ തുക കൂടി അടയ്ക്കണമെന്നുള്ള ഒരു വാശി ബാങ്ക് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയുമായിരുന്നു. അങ്ങനെയാണ് ബിനുവിന് മേൽ നിരന്തരമായ സമ്മർദ്ദമുണ്ടായത്. ബിനുവായി പറഞ്ഞിരുന്നു കഴിഞ്ഞ ഏതാനും നാളുകൾ മുമ്പായി വ്യാപാരം വളരെ മടുപ്പിലാണ്, അതുകൊണ്ട് തന്നെ പണം അടയ്ക്കുന്നതിനകത്ത് വീഴ്ച വന്നത് ഇതുകൊണ്ടാണ്, താൻ മുമ്പ് കൃത്യമായി പണം അടച്ച ആളാണ് എന്ന് ബിനു ബാങ്ക് ജീവനക്കാരെ അറിയിച്ചിരുന്നുവെങ്കിലും അവർ ബിനുവിന്റെ ഈ അഭിപ്രായങ്ങളൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ നൽകുന്ന വിശദീകരണം. ബിനുവിന്റെ വ്യാപാര സ്ഥാപനത്തിലെത്തിയ ബാങ്ക് ജീവനക്കാർ സ്ഥലമായി പണം പിടിച്ചു വാങ്ങിയിരുന്നു എന്ന് പോലും ബന്ധുക്കൾ ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ കിടന്നിരുന്ന പണം ഫലമായി അക്കൗണ്ട് വഴി അവസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിൽ ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും പിതാവിന്റെ ആത്മഹത്യക്ക് കാരണം ബാങ്ക് ജീവനക്കാരുടെ നിരന്തരമായ പീഡനമാണ് എന്ന പരാതിയിൽ
മക്കൾ ഉറച്ചു നിൽക്കുകയാണ്. ആ പരാതിയുമായി മുൻപോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. ഇതിനിടയിലാണ് പ്രതിഷേധ സമരവുമായി ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്ത് വന്നത്. മൃതദേഹം വലിച്ചുകൊണ്ട് ആംബുലൻസ് ഇവിടേക്ക് എത്തുമ്പോൾ വ്യാപാരി സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളും സഹപ്രവർത്തകരായിട്ടുള്ള സഹവ്യാപാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തുകയും ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും സമരം ഇപ്പോഴും തുടരുകയാണ്. അതിനു സനോജ്, ഇപ്പോഴും മൃതദേഹവുമായി സമരം തുടരുകയാണല്ലോ. സംസ്കാരം സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? കുടുംബം പറയുന്നത് എന്താണ്? ബന്ധുമിത്രാദികൾ നൽകിയ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങിയതിനു ശേഷം വീട്ടിൽ പൊതുദർശനമുണ്ടാകും. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഇതിനിടയിലാണ് പ്രതിഷേധ സൂചകമായി ഇപ്പോൾ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എവിടേക്ക് എത്തുകയും ഇപ്പോൾ മൃതദേഹം ഇവിടെ എത്തിച്ചതിനു ശേഷം ബാങ്കിന്റെ മുമ്പിൽ പ്രതിഷേധ സമരം തുടരുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന്റെ തീരുമാനം എന്താണ് എന്ന് അറിഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. അഭിനു, ജനപ്രതിനിധികൾ എത്തിയിട്ടുണ്ടോ? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് പറയുന്നത് എന്താണ്? ബിനു, ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ ഭാഗമാക്കാവുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മരണമടഞ്ഞ അല്ല ആത്മഹത്യ ചെയ്ത ബിനു എന്ന് പറയുന്ന ആൾ അദ്ദേഹം വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ഭാരവാഹിയായിരുന്നു. ഇപ്പോൾ ജയ്ക്കി തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു സമരമായി ഈ സമരത്തെ ഏറ്റെടുക്കുകയാണ്. ഡിവൈഎഫ്ഐ പ്രത്യേകിച്ച് സഹകരണ മേഖലയിലെ ബാങ്കുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമ്പോൾ ഇത്തരത്തിൽ ദേശവൽക്കൃത ബാങ്കുകളെ നിലപാടുകളെ പലപ്പോഴും കണ്ടില്ല, അല്ലെങ്കിൽ അവരുടെ ഇത്തരത്തിലുള്ള വട്ടിപ്പലിശക്കാരുടെ തരത്തിലുള്ള സമീപനങ്ങൾ കണ്ടില്ല എന്ന സമീപനമാണ് പലപ്പോഴും സ്വീകരിക്കുക. ഇതിനെതിരെ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരം മറ്റു പല ബാങ്കുകളിൽ നിന്നും ഇത്തരത്തിൽ മാനസികമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ആളുകൾ കൂടിയുള്ള ഒരു ആശ്വാസം മാറും. കാരണം സമാനമായ രീതിയിൽ നിരവധി ആളുകൾ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ബാങ്ക് വായ്പകൾ കൃത്യമായി അടയ്ക്കുമ്പോൾ ഒന്നോ രണ്ടോ തവണ വീഴ്ച വരുമ്പോൾ ബാങ്കുകൾ സ്വാഗതം നിന്നും ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം മൂലം പലപ്പോഴും ഇല്ലാത്ത പണം കണ്ടെത്തി ബാങ്കിൽ പണമടയ്ക്കാൻ വേണ്ടി നിർബന്ധിതരാകുന്ന നിരവധി ആളുകൾ സമൂഹത്തിന്റെ ചുറ്റുമുണ്ട്. പലപ്പോഴും അതൊന്നും കാണാതെ പോവുകയാണ് ചെയ്യുക. പ്രത്യേകിച്ച് ദേശസാൽകൃത ബാങ്കുകൾ നടത്തുന്ന പീഡനങ്ങൾ പക്ഷേ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് സഹകരണ ബാങ്കുകളുടെ കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ശ്രദ്ധേയമായ കാര്യം. എന്നാൽ അതിന് വിഭിന്നമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കോട്ടയത്തുണ്ടായിട്ടുള്ളത്. കർണാടക ബാങ്ക് അത് ഒരു 100-ാം വർഷം ആഘോഷിക്കുന്ന ഒരു ബാങ്കാണ്. ആ ബാങ്കിന്റെ ഭാഗത്തോടുമാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. ഒരാളുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന് വേണം വിലയിരുത്താൻ. കാരണം 2 മാസം മാത്രം തുക അടയ്ക്കുന്ന കാര്യത്തിൽ വീഴ്ച വന്നപ്പോൾ ഉണ്ടായ മാനസികമായ സമ്മർദ്ദം, ആ സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് ഈ ബിനു എന്ന് പറയപ്പെടുന്ന കോട്ടയം ഐമനം കുടയംപിടി സ്വദേശിയായിട്ടുള്ള ആൾ ജീവനൊടുക്കേണ്ട ആ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്. അഭിനു, സനോജ, ഇപ്പോൾ ഈ സമരക്കാരുടെ ആവശ്യം അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യം ബാങ്കിനെതിരെ നടപടിയെടുക്കുക, ഒപ്പം തന്നെ കൃത്യമായി അടച്ചൊരു വായ്പയാണ്, അത് അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവുക, ഇതിലൊരു ഉറപ്പ് ലഭിച്ചാൽ ഈ പ്രതിഷേധം അവസാനിക്കും. അത് അതിനെക്കുറിച്ച് എന്താണ് നൽകുന്ന വിശദീകരണങ്ങൾ? ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. ഈ പ്രത്യേകിച്ച് മൃതദേഹം എത്തിച്ചുകൊണ്ട് മൃതദേഹം ഇവിടെ ബാങ്കിന്റെ മുമ്പിൽ ആംബുലൻസിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. ആ മൃതദേഹം ഇരിക്കെ ചെയ്താണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം തുടരുന്നത്. ആ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിൽ ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റിയിലുള്ള ജയ്ക്കു തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുകയാണ്. അത്തരത്തിലുള്ള ശക്തമായ സമരങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരം സംഘടിപ്പിക്കപ്പെടുന്നത്. എന്തായാലും ബന്ധപ്പെട്ട അധികാരികൾ എത്തിയതിനു ശേഷം സമരത്തിൽ നിന്നും പിന്മാറാമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐ നൽകുന്ന വിശദീകരണം. ഒരുപക്ഷെ എഡിഎം ഉൾപ്പെടെയുള്ള ആളുകൾ സംഭവ സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിക്കാമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയതിന് ശേഷം മാത്രമാകും സമരം അവസാനിപ്പിക്കാൻ സാഹചര്യം സൃഷ്ടിക്കപ്പെടുക. എന്തായാലും ശക്തമായ സമരം പ്രതിഷേധം കൂടിക്കൂടി വരികയാണ്. കൂടുതൽ ആളുകൾ പ്രതിഷേധത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും ഇത് ഇതിന്റെ ഒരു ഒത്തുതീർപ്പ് സംബന്ധിച്ചുള്ള ധാരണ അല്ലെങ്കിൽ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പോൾ ജെയ്ക്സി തോമസ് അവിടെ സംസാരിക്കുകയായിരുന്നു. വീണ്ടും സനോജിലേക്ക് തന്നെ പോവുകയാണ്. സനോജ്, ഇവിടെ ഇപ്പോൾ ഒരു ഒത്തുതീർപ്പിൻ്റെ ആവശ്യകതയിലേക്ക് എത്തി നിൽക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? കാരണം കൂടുതൽ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. സ്വാഭാവികമായും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ബാങ്കുമായുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ചർച്ച ഇത് ഏറെ അനിവാര്യമാണ്. സ്വാഭാവികമായും അത്തരം ഒരു നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ?
ഇത്തരത്തിലുള്ള ഒരു കൂടിയാലോചനകൾ സമരക്കാരുമായി പോലീസ് നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഇ ഡി എം ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്ത് എത്തിയതിനു ശേഷം പ്രശ്നം പരിഹരിക്കാം, അല്ലെങ്കിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാമെന്നുള്ള ഒരു ഉറപ്പ് നൽകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ സമരം അവസാനിപ്പിക്കാനുള്ള ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുക. എന്തായാലും ഈ സമരം മുന്നിൽ കണ്ടുകൊണ്ട് പോലീസ് ഇവിടെ ബാങ്കിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് വലയം ബാരിക്കേഡുകൾ തീർത്തുകൊണ്ടാണ് പോലീസ് ഇവിടെ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ബാങ്കിന്റെ ഷട്ടറുകൾ പൂർണ്ണമായും താഴ്ത്തിയിരിക്കുകയാണ്. ബാങ്ക് ജീവനക്കാർ ബാങ്കിനുള്ളിൽ തന്നെ കഴിയുകയാണ്. കാരണം പ്രതിഷേധ സൂചകമായി ആരെങ്കിലും അക്രമ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അത് മറ്റു തരത്തിലേക്കും അത് ബാങ്കിന്റെ പ്രവർത്തനത്തെ ബാധിക്കും. അത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. എങ്കിലും കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. വളരെ സമാധാനപരമായി തന്നെയാണ് പ്രതിഷേധം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 11:00 കൂടിയായിരുന്നു പ്രതിഷേധ മാർച്ചുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ കർണാടക ബാങ്കിന് മുമ്പിലേക്ക് എത്തിയത്. പിന്നീട് അവിടെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയും ബസ്സനും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തെ അഭിസംബോധന ചെയ്തു.